ഹലോ നസ്രീൻ ഭായ്, സുഖല്ല? നസ്രീം ഭായ് ഒന്നും ഇവിടെ ഇല്ല. കമന്റ് അയക്കണ്ടല്ലോ. കമന്റ് അയക്കണ്ട, പുള്ളി ഇപ്പൊ ഉറങ്ങാൻ പോയി കിടന്നു. പക്ഷെ നിങ്ങളെ പോലുള്ള ഒരു വരുമ്പോ പുള്ളി പോയി ഇങ്ങനെ എണീറ്റ് നോക്കും, ആരാ വന്നേക്കണെന്ന് നോക്കണ. ഉറക്കത്തിലാണ് കമന്റ് അയക്കണ്. അല്ല, ഉറങ്ങാൻ കിടന്നു എന്നാ പറഞ്ഞേ, ഉറങ്ങിന്നല്ലോ പറഞ്ഞേ. അവിടുത്തെ സമയം, പുള്ളി ഉള്ള രാജ്യത്തെ സമയം ഇപ്പൊ വെളുപ്പിന് 3 മണിയോ 2 മണിയോ എങ്ങണ്ടായി. എല്ലാരും കൂടി കൂടി ഞാൻ പറഞ്ഞ ആകെ തകർത്ത 10 കൊല്ലം കഴിഞ്ഞാൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവൂലേ കേരളത്തില്? അതെ അതെ ഞങ്ങൾ ഇസ്ലാം മതം ഭിത്തിയിൽ പിടിക്കണ്ട, വേറെ ഒന്നും പിടിക്കണ്ട. റിബാക്കയ്ക്ക് 3 വയസ്സാന്നുള്ള തെളിയിക്കാനാ പുള്ളി വന്നേക്കുന്നത്. അതിനുള്ള റെഫറൻസും കാര്യങ്ങളും തെളിയിച്ചിട്ട് അടുത്ത വർത്താനം, അല്ലെങ്കിൽ താഴത്തേക്ക് ഇറങ്ങിപ്പോ. തിരുത്തുണ്ട്, ബൈബിൾ പണ്ഡിതന്മാരാണ് ആ വയസ്സ് പറഞ്ഞിട്ടുള്ളത്. ഏത് ബൈബിൾ പണ്ഡിതനാ പറഞ്ഞ? അത് ഞാൻ ബൈബിളിലെ കാര്യം പറഞ്ഞാ മതി. ഇവിടെ ബൈബിൾ പണ്ഡിതനോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ആരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ബൈബിളിൽ എന്തുണ്ടെന്ന് അവിടെ ചോദ്യം. ഞങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെ അല്ലല്ലോ വിമർശിക്കണേ, നിങ്ങളുടെ കിതാബുകളെ വിമർശിക്കണേ. ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് ഞങ്ങളുടെ നിയമം. ഞങ്ങളെ ഖുർആനിലെ തഫ്സീർ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ബൈബിളാണ്. ഞങ്ങളെ ഖുർആനിലെ തഫ്സീർ ബൈബിളിന് തഫ്സീർ ഇല്ല മുസാഫിറെ. ഇത് നിങ്ങളുടെ പേട്ട ഖുർആനല്ല, മനസ്സിലായോ? ബൈബിളിന് തഫ്സീറിന്റെ ആവശ്യമില്ല. ബൈബിളിന് തഫ്സീറിന്റെ ആവശ്യമില്ല. ബൈബിളിന് തഫ്സീർ കൊടുങ്ങും. ബൈബിള് വ്യാഖ്യാനിക്കാൻ നിങ്ങൾ കുറച്ച് പെടാപ്പെടും. ആവശ്യമില്ല മുസാഫിറെ, ഒന്നും വേണ്ട. മുസാഫിറോട് ചോദിച്ചതിന് ഉത്തരം പറയുന്നു, താഴേക്ക് പോകുന്നു. ഇല്ലാത്ത കാര്യം എങ്ങനെ പറയാൻ? അല്ല, ഇല്ലാത്ത കാര്യം എങ്ങനെ പറയാൻ? മുജാഹിദ് അച്ഛൻ, മുജാഹിദ് അച്ഛൻകുഞ്ഞോ കൂട്ടുകാര, അതാ വേറെ ആൾക്കാര് വേറെ ആൾക്കാർ പറയുന്നത് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ സ്ത്രീലമ്പടനും പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനും വന്ന അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കുമോ? വെറും കൊള്ളക്കാരനാണെന്നാ പറയുന്നത്? ഞാന് വേറെ ആൾക്കാരൊക്കെ പറഞ്ഞ യഹോവ തനി തമ്മാടിയാണ് നിങ്ങൾ പറഞ്ഞ അംഗീകരിക്കുമോ? അതുകൊണ്ട് തെമ്മാടിയാന്ന് നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ തെളിയിക്കണം. തെളിയിച്ചാല് നമ്മൾ അംഗീകരിക്കും. അതുകൊണ്ടാ തെളിയിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. അവിടെ ചോദിച്ചതിന് മറുപടി കൊടുക്കുക. അച്ഛൻകുഞ്ച വേറെ ഒരു കാര്യം ഒന്നും എടുക്കൂല, വേറെ ഒന്നും പറയില്ല. ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നത് വയസ്സ് ഒന്നും എടുക്ക, വേറെ ഒന്നും എടുക്കരുത്. അത് തന്നെ തീർത്ത് തെളിയിക്കണം. വേറെ ആരും ഇടപെടരുത്. മുസാഫിർ ഇവിടെ ഉത്തരം പറയാൻ കയറി വന്നേക്കുന്നത് റിബേക്കയ്ക്ക് വയസ്സ് 3 വയസ്സിൽ മറ്റേ ഇസഹാക്ക് കല്യാണം കഴിച്ചു എന്ന് വെച്ചു, ബൈബിളിൽ നിന്ന് തെളിയിക്കാന്ന് പറഞ്ഞിട്ടാണ് മുസാഫിർ വന്നിരിക്കുന്നത്. തെളിയിക്കും, ഇല്ലെങ്കിൽ ശാന്തമായിട്ട് ഇറങ്ങിപ്പോക്കും. ഒരു പ്രശ്നം, ഞാൻ ഉൽപ്പത്തി വായിക്കാം. ഉൽപ്പത്തി വായിച്ചു. ഇസ്ഹാക്കും റബേക്കയും ഇബ്രാഹത്തിന്റെ പ്രായമേറെയായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവരുമായ വേലക്കാരനെ വിളിച്ചു പറഞ്ഞു, നിന്റെ കൈ എന്റെ തുടയുടെ കീഴേ വെക്കുക. ഞാൻ പാർക്കുന്ന ഈ നാട്ടിൽ കന്യാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ സത്യം ചെയ്യും. എന്റെ നാട്ടിൽ എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എന്റെ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ? അങ്ങ് വിട്ടുപോന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? ഇബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്ന് ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ കയക്കും. നീ അവിടെ നിന്ന് എന്റെ മകൻ ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ആ സ്ത്രീക്ക് നിന്നോടുകൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബ്ദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. തന്റെ യജമാനനായ അബ്രാഹത്തിന്റെ തുടക്കുകയെ കൈവച്ചു ഭൃത്യൻ സത്യം ചെയ്തു. അനന്തരം ഭൃത്യ യജമാനന്റെ ഒട്ടകങ്ങളിൽ 10 എണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു. അവൻ മെസൊപ്പൊട്ടോമിയയിൽ നാഹോറിന്റെ നഗരത്തിലെത്തി. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയം അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറടുത്ത് നിർത്തി. അനന്തരം അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇന്ന്
എന്റെ മേൽ ഞാൻ കുടിക്കട്ടെ, കുടിച്ചുകൊള്ളുക. ഇല്ല ആർക്കും കേൾക്കുന്നില്ല. അദ്ദേഹം ആ സ്ഥലം എത്തിയപ്പോ എന്താ പ്രശ്നം എടുത്തത്? എവിടെ മുതലാന്ന് വെച്ചാൽ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു വരുന്ന കാര്യം മുതൽ വായിക്കണം, പ്ലീസ് വായിക്കാം. ഒന്നും കേട്ടില്ല മുസാഫിർ, അതുകൊണ്ടാണേ. വിട്ടുവിട്ട് പോകുന്നു മുസാഫിർ. പാട്ടാണ്. ഹലോ, ഹലോ, ഇപ്പൊ കേൾക്കാം മുസാഫിർ. നേരത്തെ കേട്ടില്ല, കൊറേ നേരം കേട്ടില്ല. എന്തൊക്കെയോ കേട്ടു, പക്ഷെ വ്യക്തമല്ലായിരുന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ, അല്ലല്ല പതിനൊന്ന് തൊട്ട്, അല്ലല്ല അതിന് മുമ്പ് വായിക്കണം, അതിന് മുമ്പ് വായിക്കണം. ഈ സ്ത്രീ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോരു എന്ന് പറയുന്നവരെ പറയുന്ന പോലെ വായിക്കണം. ഹലോ, ഇപ്പോഴും ബ്രേക്കിംഗ് ആണ് ബ്രോ, ഇപ്പോഴും ബ്രേക്കിംഗ് ആണ്. താങ്കളുടെ വോയിസ് ക്ലിയർ അല്ല. എല്ലാവർക്കും ക്ലിയർ ആണോ? അത് എനിക്ക് മാത്രമാണോ കുഴപ്പം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മുസാഫിർ വായിച്ചോളൂ, ക്ലിയർ ആയിട്ട് വായിക്കൂ, കേൾക്കാനില്ല. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ വളരെ ക്ലിയർ ആണ്, താങ്കൾ വായിച്ചോളൂ. വായിക്കാൻ തുടങ്ങുമ്പോഴേ പ്രശ്നമുള്ളൂ. ആ കേൾക്കൂലേ, കേൾക്കുന്നില്ലേ? കേൾക്കാം, വായിച്ചോളൂ. അനന്തരം എന്റെ യജമാനന്റെ മേൽ കനിയണമേ, ഞാനിതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ്. എവിടേക്കാ പോകുന്നത്? എട്ടാമത്തെ വാക്യം മുതൽ വായിക്ക്. ഇത്രയും വായിച്ചൊന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ. ഒൻപത് മുതൽ വായിക്ക, ഒൻപത് മുതൽ വായിക്ക. തന്റെ യജമാനായ അബ്രഹത്തിന്റെ തുടക്കുകയെ കൈവച്ച് ഭൃത്യൻ സത്യം ചെയ്തു. അനന്തരം ഭൃത്യജമാനന്റെ കൊട്ടകങ്ങളിൽ പത്തെണ്ണവും വിലപിടിപ്പുള്ള ധാരാളം വസ്തുക്കളുമായി പുറപ്പെട്ടു. അവൻ മെസൊപ്പൊട്ടേമിയയിൽ നഹോറിന്റെ നഗരത്തിലെത്തി. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് വെളിയിൽ വെള്ളമുള്ള ഒരു കിണറിനടുത്ത് നിർത്തി. അനന്തരം അവൻ പ്രാർത്ഥിച്ചു, എന്റെ യജമാനായ അബ്രഹാത്തിന്റെ ദൈവമായ കർത്താവേ, ഇന്ന് എന്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ. എന്റെ യജമാനന്റെ മേൽ കനിയണമേ, ഞാനിതാ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ്. ഈ നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട്. എന്റെ കുടം തയ്ച്ചിത്തരുക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചു കൊള്ളുക. നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടികളായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസ്ഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. അങ്ങയെന്റെ യജമാനോട് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും. അവൻ ഇത് പറഞ്ഞു തീരും മുമ്പ് തോളിൽ കുടവുമായി റബേക്ക വെള്ളം കോരാൻ വന്നു. അവൾ അബ്രഹത്തിന്റെ സഹോദരൻ നാഹോറിന് ഭാര്യ മിൽക്കായിലുണ്ടായ മകനായ ബത്തുവേലിന്റെ മകളായിരുന്നു. പെൺകുട്ടി കാണാൻ വളരെ അയകുള്ളവരും കന്യകയുമായിരുന്നു. അവൾ കിണറ്റിലേക്ക് ഇറങ്ങി കുടം നിറച്ചു കയറി വന്നു. അബ്രഹത്തിന്റെ ഭൃത്യൻ അപ്പോൾ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ദയവായി നിന്റെ കുടത്തിൽ നീ കുറച്ചു വെള്ളം കുടിക്കാൻ തരുക. പ്രഭോ, കുടിച്ചാലും, അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം താഴ്ത്തിപ്പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരി കൊടുക്കാം. അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിലൊഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിലേക്ക് ഓടി. ഒട്ടകങ്ങളെല്ലാം വെള്ളം കോരിയെടുത്തു. തന്റെ യാത്ര കർത്താവ് ശുഭമാക്കിയേയില്ലയോ? ഒട്ടകങ്ങൾക്കെല്ലാം വെള്ളം കോരിയെടുത്തു, കോരിക്കൊടുത്തു. കൊടുത്തു. തന്റെ യാത്ര കർത്താവ് ശുഭമാക്കിയോ ഇല്ലയോ എന്നറിയാൻ അവൾ ശുദ്ധനായി അവളെ തന്നെ നോക്കി നിന്നു. റബേക്കക്ക് അപ്പോൾ 3 വയസ്സായിരുന്നു. ഒട്ടകങ്ങൾ കുടിച്ച് എവിടെ 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 എവിടെ
ഇതിനാണ് പറയണേ, മനസ്സിലായില്ലേ? റബേക്കയ്ക്ക് അപ്പോൾ 3 വയസ്സായിരുന്നു എന്നവിടെ ഒരു വാക്യം ഒന്ന് എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടെ. വായിക്ക വായിക്ക. അല്ലല്ല, അവിടെ ഉരുളല്ലേ, 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 ഉരുളല്ലേ. ഈ 3 വയസ്സായ കുട്ടി 100 ഒട്ടകങ്ങൾക്ക് കിണറ്റിൽ നിന്ന് അല്ല 10 ഒട്ടകങ്ങൾ, ഓക്കെ ഓക്കെ, ലെറ്റ്സ് ടേക്ക് ഇറ്റ്. കാരണം 10 ഒട്ടകത്തെ കൂട്ടിക്കൊണ്ട് വരികയെന്ന് ആര്? എലിയാസറ. ഒപ്പം വന്നവരൊക്കെ വേറെ വന്ന് നടന്നിട്ടൊന്നും അല്ലല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, 10 ഒട്ടകത്തിന് തന്നെ കഴിക്കോ. ഈ 10 ഒട്ടകങ്ങൾക്കും കിണറ്റിൽ ഇറങ്ങി, കിണറ്റിന്ന് വലിച്ചു കയറിയല്ല, കിണറ്റിൽ ഇറങ്ങി വെള്ളം കൊണ്ട് കൊടുത്തു, പ്രഭുവേ എന്ന് വിളിച്ചു. അവരെ ഒറ്റയ്ക്ക് തലയിൽ തോളത്ത് കുടം വെച്ചുകൊണ്ട് വന്നു. ഈ 3 വയസ്സായ കുട്ടി 10 ഒട്ടകങ്ങൾക്ക് വെള്ളം കോരി കൊടുത്തെങ്കിൽ അത് ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇനി മുസാഫിർ പറ, ഇതിൽ 3 വയസ്സായ കുട്ടിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് പറ. അതെ, 3 വയസ്സായിരുന്നു എവിടെയാന്ന് ചോദിച്ചേ. എന്റെ യജമാനന്റെ മേൽ ഒട്ടകങ്ങൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അവൾ വേഗം കുടത്തിലെ വെള്ളം തൊട്ടിയിൽ ഒഴിച്ച് വീണ്ടും വെള്ളം കോരാൻ കിണറ്റിലേക്ക് ഓടി. ഒട്ടകൾക്കെല്ലാം വെള്ളം കോരി കൊടുത്തു. റബേക്കന്ന് 3 വയസ്സായിരുന്നു. മുസാഫിർ ചിലപ്പോ ഇതിനകത്ത് കള്ളപ്പേരായിരിക്കും ഇട്ടേക്കുന്നത്, എല്ലാം അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ മുസാഫിറിനെ അറിയാവുന്നവരും മുസാഫിറിനെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരും പലരും ഇത് കാണുന്നുണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവാം, പലരും ശ്രദ്ധിക്കുന്നവരുണ്ടാവും. അവർക്ക് മനസ്സിലാവും മുസാഫിറെ താങ്കൾ ഒരു കള്ളനാണെന്നുള്ള കാര്യം. അവിടെ 3 എന്നുള്ളത് ഇല്ല എന്നുള്ളതും, അവിടെ അങ്ങനെ ഇല്ല നിങ്ങൾ കൈ നിട്ട പറഞ്ഞതാന്നുള്ളതും പറഞ്ഞിട്ടില്ല. 3 വയസ്സായിരുന്നു, അത് പണ്ഡിതന്മാരുടെ നിലപാടാണ്. ബൈബിൾ പണ്ഡിതന്മാരുടെ നിലപാടാണ്. നിങ്ങൾ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇപ്പൊ ഈ വായിച്ചത് എങ്ങനെയാ? ബൈബിൾ വായിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ വായിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ പറയാണ് എന്താ അവളുടെ പേര് റബേക്കയ്ക്ക് അപ്പോൾ 3 വയസ്സായിരുന്നു എന്ന് അതേപോലെ നിങ്ങൾ വായിച്ച് ജനങ്ങളെ നിങ്ങൾ എന്താക്കാൻ ശ്രമിച്ചു? ഒരു മുസ്ലിം ആക്കാൻ ശ്രമിച്ചു, അതായത് പൊട്ടനാക്കാൻ ശ്രമിച്ചു എന്ന പോലെയാണ് ഞാൻ കരുതുന്നത്. അതായത് കേൾക്ക്, എന്താ മുസാഫർ ഇത്ര നേരം നിങ്ങൾ ബൈബിൾ വായിച്ചപ്പോ മിണ്ടാതിരുന്ന് കേട്ടില്ലേ? കേൾക്ക്, താങ്കൾ മുസ്ലിം ആക്കാൻ, അതായത് മതം മാറ്റി ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി താങ്കളുടെ കള്ളത്തരത്തിന് വേണ്ടിയിട്ട് താങ്കൾ കള്ളത്തരം പച്ചയ്ക്ക് പറയുക, ഇതിനെയാണോ തക്കിയ എന്ന് വിളിക്കുക? ഞാനത് ബൈബിൾ വചനം പറഞ്ഞിട്ടില്ലേ സഹോദര. പിന്നെ ഇത്ര നേരം വായിച്ച ബൈബിൾ വചനാണെന്ന് പറഞ്ഞിട്ടാണോ വായിച്ചത്? താങ്കൾ ഒന്നും വായിച്ചപ്പോഴും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ ബൈബിൾ നിന്ന് വായിക്കാം, ഇത് കേൾക്ക്, ഞാൻ ഉൽപ്പത്തിയിൽ നിന്ന് വായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് താങ്കൾ അത് വായിച്ചത് അല്ലേ? താങ്കൾ അങ്ങനെ പറഞ്ഞില്ലേ? താങ്കൾ അങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ ഉൽപ്പത്തിയിൽ നിന്ന് വായിക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ താങ്കൾ വായിച്ചത്? ബ്രോ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് തീരുമാനിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ. ഒന്നുകിൽ മുസാഫിർ അംഗീകരിക്കണം താങ്കൾ ചെയ്തത് ശുദ്ധ തെറ്റാണ്, താങ്കൾ ചെയ്തത് കളവാണ് എന്ന് പൂർണ്ണമായി അംഗീകരിക്കണം. അല്ലെങ്കിൽ താങ്കൾ മേലാൽ ജീവിതത്തിൽ ഒരിക്കലും താങ്കൾ നല്ല മനുഷ്യനാണ്, ഞാൻ കള്ളത്തരം പറയാത്തവരാണെന്ന് പറഞ്ഞ് ഈ ഗ്രൂപ്പിൽ പോലും കയറി വരരുത്. രണ്ട് കാര്യത്തിൽ ഒരെണ്ണം താങ്കൾ തീരുമാനിക്കാം. ഇങ്ങനെ കള്ളത്തരം പറയുന്നവരെ ഇവിടെ കയറി വന്ന് ഈ റൂമിന്റെ ഇത് നശിപ്പിക്കരുത് പ്ലീസ്. രണ്ടിലൊന്ന് തീരുമാനിക്കാം. പച്ചയ്ക്ക് പറഞ്ഞോ, തുറന്നു പറഞ്ഞോ ഞാൻ കള്ളത്തരം പറഞ്ഞു എന്ന് താങ്കൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോ? കുഴപ്പമില്ല, ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല. ഞാൻ അത് കേട്ടോണ്ടിരിക്കുന്ന 100 പേരുണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഇദ്ദേഹം ഇപ്പോഴും അഡമന്റ് ആയിട്ട് പറയാണ് ഞാൻ ബൈബിൾ വചനമാണെന്ന് പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ബൈബിൾ വായിക്കുന്നതിന്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇത് ബൈബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ വാക്ക് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ മുസാഫിറിന്റെ ഇരട്ടത്താപ്പിനെ തിരിച്ചറിയണമെന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുക. പുള്ളി കളിക്കാൻ കയറി വന്നതാണ്, പുള്ളിക്കാരനറിയാം. സോറി, ഇന്ററപ്റ്റ് ചെയ്യുന്നു. സോറി, കളിക്കാൻ
പുള്ളിക്കാരൻ കളിക്കാൻ വേണ്ടി കയറി വന്നാണ്. പുള്ളിക്കാരൻ ക്ഷമ ചോദിച്ചിട്ട് പോയാൽ മതി. 100 വിഡ്ഢികളാക്കി പുള്ളിക്കാരൻ കയറി വന്ന് വായിക്കാന്ന് പറഞ്ഞ് കയറി വന്ന് പച്ച കള്ളം പറഞ്ഞ് കളിക്കുകയാണ് അവിടെ. ക്ഷമ ചോദിച്ചിട്ട് വിട്ട ഇനി മേലെ ഈ റൂമിൽ കയറ്റേക്കല്ലേ പിന്നെ. അതായത് മുസാഫിറിനെ ഞാൻ എന്തിനാ മുസാഫിറെ വിളിച്ചു മേലോട്ട് വിളിച്ച്? അല്ലെ, നിങ്ങൾ ഇന്നലെ പറഞ്ഞു, ഇന്നലെ വിനിഞ്ഞാന്ന് വന്നിട്ട് ഇവിടെ പറഞ്ഞു റിബേക്കയ്ക്ക് 3 അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഇസഹാക്ക് റിബേക്കനെ കല്യാണം കഴിച്ചപ്പോൾ 3 എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മേലോട്ട് വന്നത്. അന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്തില്ല, എന്നിട്ടാണ് ഇവിടെ ഇല്ലാത്ത ബഹളവും അതുമെല്ലാം ഉണ്ടാക്കി ചീത്തം വിളിച്ചിറങ്ങിപ്പോയത്. ഇന്നിപ്പോ നിങ്ങൾ വന്ന് ഇവിടെ പറഞ്ഞു തെളിവ് തരാം, ആ തെളിവ് കൊണ്ടുവാ, അതിനെപ്പറ്റി മാത്രമേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ മേളിലേക്ക് എടുത്തത്. അല്ലേ, പോയോ? നന്നായി. ഇതാണ് സഹോദരന്മാരെ. അല്ലല്ല, വേറെ ആരോ എന്തോ പറയാൻ വന്നു. ആരാ പറയാൻ വന്നേ? ഇന്ത്യൻ ബ്രദർ. ഞാന് അതിന്റെ ലൈവ് പോകുന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ സംഭവം ഒന്ന് ബാക്കോട്ട് അടിച്ചിട്ട് ഒന്ന് കേൾപ്പിക്കണം. നമ്മള് അതായത് കേൾപ്പിക്കാതെ കുറച്ച് എല്ലാവരും അറിയാലോ കാര്യം, തർക്കിച്ചാൽ മാത്രം കേൾപ്പിച്ചാ പോരെ. അതായത് നമ്മള് അദ്ദേഹം തർക്കിച്ചത് മാത്രം പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലേ ചെയ്തു. എന്നിട്ട് ഇനി മേലെ മുസാഫറിനെ ഗ്രൂപ്പിൽ പോലും കയറ്റിയേക്കല്ലോ, അടിച്ച് പെളി കണ്ടേ. ഇദ്ദേഹം ഇപ്പൊ കാണിച്ചത് ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലായ്മയാണ്. 100% ഓ റൗണ്ട്സ് ഓഫ് ഇന്റലക്ച്വൽ ഓണസ്റ്റി എങ്കിലും മുസാഫിർ ബ്രദർ നിങ്ങളിൽ മിച്ചമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ചെയ്ത കാര്യത്തിന് അപ്പോളജൈസ് ചെയ്യണം. കാരണം നിങ്ങൾ ബ്ലേറ്റന്റ് ആയിട്ട് അവിടെ ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്നുള്ള വ്യാജേനയാണ് വായിച്ചത്. ടെക്നിക്കാലിറ്റീസിൽ കുരുങ്ങാൻ എനിക്കോ നിങ്ങൾക്കോ താല്പര്യമില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു റൗണ്ട്സ് ഓഫ് ഇന്റലക്ച്വൽ ഓണസ്റ്റി എങ്കിലും ബാക്കിയുണ്ടെങ്കിൽ യു ഷുഡ് അപ്പോളജൈസ് റൈറ്റ് ഹിയർ റൈറ്റ് നൗ. മലയാളം പറഞ്ഞു ബ്രദറെ മനസ്സിലാകുകയല്ലായിരിക്കും. ഒരു ധാർമ്മികമായ സത്യസന്ധത കുറച്ചെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ നിങ്ങൾ സോറി പറയണം ഇപ്പൊ ഈ ചെയ്ത കാര്യത്തിന്. ബാക്കി ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ ചീത്ത വിളിക്കുന്നു തെറി വിളിക്കുന്നു ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ചെയ്ത കാര്യമുണ്ടല്ലോ. ഇല്ല, ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജെ സി ബ്രദർ പറഞ്ഞ എന്തുകൊണ്ട്? കാരണം ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ബൈബിളിൽ ഉണ്ടെന്ന് വരുത്തിത്തിരിക്കുന്ന രീതിയിൽ താങ്കൾ ജനങ്ങളെ കബളിപ്പിച്ച് താങ്കളുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞ് താങ്കൾ ജയിച്ച് മുസ്ലിം ആക്കുക എന്നുള്ളതാണ്. അപ്പൊ താങ്കൾ അങ്ങനെ കള്ളം പറഞ്ഞ് ചെയ്യേണ്ട ഒരു ആവശ്യം താങ്കൾക്കില്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പറയാമല്ലോ മുസാഫിറെ, അതിന് പകരം നിങ്ങൾ വ്യാജം ആണ് ഇവിടെ പറഞ്ഞത്. മുസാഫിർ പറഞ്ഞു കഴിഞ്ഞു, മുസാഫിർ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ ബൈബിളിലെ വാക്യങ്ങൾ വായിച്ചു, ആ വായിച്ച കൂട്ടത്തിൽ താങ്കൾ ഇങ്ങനെയും പറഞ്ഞു, അപ്പോൾ റബേക്കയ്ക്ക് 3 എന്ന് താങ്കൾ വായിച്ചു. ഓൺ റെക്കോർഡാണ്. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ല എന്നിരിക്കെ ബൈബിൾ വാക്യം വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത് കൂട്ടിച്ചേർത്ത് കബളിപ്പിക്കാൻ ശ്രമിച്ചത് താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നാൽ എന്താ പറയാ, ചതിയാണ്. താങ്കൾ ഞങ്ങളെ ചതിച്ചതാണ്, അല്ലെങ്കിൽ താങ്കൾ ബൈബിൾ ഇറക്കി തന്ന ദൈവത്തെ ചതിച്ചതാണ്. അതിനുള്ള ശ്രമമായിരുന്നു താങ്കൾ ചെയ്തത്. ഞാനത് വായിക്കുമ്പോ ഇവിടെ ഉള്ള പല ആളുകളും ആ വേർഡ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ റൗണ്ട്സ് ഓഫ് ഇന്റലക്ച്വൽ സത്യസന്ധത കാണിക്കും മുസാഫിർ ബ്രദറെ, നിങ്ങൾ ആ ചെയ്തത് തെറ്റാണ്. നിങ്ങൾ അതിന് മാത്രം സോറി പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നോണ്ട് എന്താ ഇപ്പൊ ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്നത്? ഒരു ഫെയർനെസ്, രണ്ടു പേരും കുറച്ചെങ്കിലും ഫെയറായി സംസാരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ ചെയ്ത കാര്യമുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ചെയ്ത എല്ലാ കാര്യങ്ങളെക്കാട്ടിലും വലിയ തെറ്റാണ് നിങ്ങളിപ്പോ ചെയ്തത്. ഞങ്ങളുടെ വചനത്തിൽ ഇല്ലാത്ത ഒരു കാര്യം അത് അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിച്ചു. എന്നാൽ അത് കഴിഞ്ഞിട്ട് എൻ കോട്ട് ഇവിടെ ഇത് തീർന്നു, ഇതിനു ശേഷം ഞാൻ പറയുന്നു, അതിനാൽ ഇത് 3 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് കുറച്ചെങ്കിലും സത്യസന്ധത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. നിങ്ങളുടെ വാദമാണ് എന്തെങ്കിലും പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ പോലും ചെയ്യാതെ നിങ്ങൾ ചെയ്ത എന്താന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് നുണ പറയാതെ നിങ്ങൾ ഇതിന് അപ്പോളജൈസ് ചെയ്യണോന്നാണ് എന്റെ റിക്വസ്റ്റ്. എന്നെ ഒന്ന് പറയാ വിടൂ, ഞാൻ പറയട്ടെ.
മുസാഫിർ പറയട്ടെ എന്താ പറയാനുള്ളത് കേക്കട്ടെ പ്ലീസ്. നിങ്ങളീ മരിച്ചോട്ട അച്ഛന്മാരെന്ന് പറഞ്ഞ പോലത്തെ പ്രസംഗം പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത് അവരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അല്ലെ, വെറുതെ അച്ഛന്മാര് പള്ളി അച്ഛന്മാര് മരിച്ചോട്ട് വന്ന് പ്രസംഗം നടത്താം, അതേപോലത്തെ പ്രസംഗം നടത്തിയിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. വെറുതെ ചതിയന്മാരെ അടുത്ത് നിങ്ങള് ഇത്രയും താന്ന് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയുന്നത് കേട്ടിരിക്കുന്ന 100 ആൾക്കാർക്ക് അവർക്കും താങ്കളുടെ വാദം പെർഫെക്റ്റ്ലി ഞാൻ അംഗീകരിക്കുന്നു. നമ്മൾ അതിനെ റെഫ്യൂട്ട് ചെയ്തു, ജെസിയുടെ എല്ലാവരും അതിനെ റെഫ്യൂട്ട് ചെയ്തു. ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം, ബൈബിളിൽ ഉള്ളതുപോലെ വായിച്ചത് തികച്ചും തെറ്റാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ച് മാത്രമാണ്. തെറ്റിദ്ധരിപ്പിച്ച് മുസാഫിറെ സമയം തരാം, താങ്കൾക്ക് തന്നതായിരുന്നു. തെറ്റിദ്ധരിപ്പിച്ച് മതം മാറ്റുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് പൊട്ടന്മാരാക്കുക, തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് താങ്കളെ ചെയ്ത്, അല്ല എങ്കിൽ താങ്കൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് താങ്കൾ വിശദീകരിച്ചോളൂ. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ഇവിടെ കയറി വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു ബൈബിളിൽ ഇല്ല, അത് ബൈബിൾ പണ്ഡിതന്മാരുടെ വിശകലനമാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇവിടെ കയറി എപ്പോ പറഞ്ഞു അതൊന്ന് റീപ്ലൈ നോക്കിയാ മതി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കയറി വന്നപ്പോ തന്നെ. ഈ വചനം വായിക്കുമ്പോ പറഞ്ഞോ, നിങ്ങൾ വചനം വായിക്കുന്നു എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഉൽപ്പത്തിയിൽ നിന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വായിച്ചു കഴിഞ്ഞ് നിന്റെ ഒട്ടകങ്ങൾക്കും കൊടുപ്പീൻ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഇദ്ദേഹം ഞാൻ ഇനി പറയാൻ പോകുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് എന്ന് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞില്ല. അദ്ദേഹം നിന്റെ ഒട്ടകങ്ങൾക്കും കൊടുപ്പീൻ, അപ്പോൾ റബേക്കയ്ക്ക് 3 വയസ്സായിരുന്നു എന്ന് തുടർന്ന് വായിക്കുകയല്ലേ ചെയ്തത്, തുറന്ന് പറയല്ലേ ചെയ്തത്, ഇടയ്ക്കൊന്നും സ്റ്റോപ്പ് ചെയ്തില്ലല്ലോ. അതിന്റെ അർത്ഥം ഞാൻ പറയട്ടെ, അതിന്റെ അർത്ഥം അല്ല മുസാഫിർ, താങ്കൾ അങ്ങനെ ചെയ്തോ ഇല്ലയോ? താങ്കൾ ബൈബിൾ വായിക്കുന്നത് പോലെ ഉൽപ്പത്തി പുസ്തകം വായിച്ച് തുടർന്ന് വന്ന് 8, 9, 10, 11 വാക്യങ്ങൾ വായിച്ചിട്ട് തുടർന്ന് താങ്കൾ റബേക്കയ്ക്ക് വയസ്സ് അപ്പോൾ റബേക്കയ്ക്ക് വയസ്സ് 3 വയസ്സായിരുന്നു എന്ന് വായിച്ച് തുടർച്ചയായി വായിക്കുന്നത് പോലെ വായിച്ചിട്ടല്ലേ താങ്കൾ നിർത്തിയത്, ആണോ അല്ലയോ? ഇനി ഞാൻ പറയാം, നിങ്ങളുടെ ഈ സുന്നി ക്ലബിലൊക്കെ അഡ്മിൻ ആയിട്ടൊക്കെ ആളല്ലേ മുസാഫിറെ, ഒരല്പം ധാർമ്മികപരമായ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഖുറാൻ വായിച്ചിട്ട് അതിലില്ലാത്തൊരു വാചകം ഖുറാനിൽ ചേർത്ത് വെച്ചിട്ട് ഇത് ഖുറാൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ കള്ളത്തരം പറയേണ്ട ഒരു അവസ്ഥ ഇന്ന് വരെ ഒരു ക്രിസ്ത്യാനിക്ക് വന്നിട്ടില്ല. പക്ഷെ താങ്കൾ പച്ച കള്ളത്തരം കാണിച്ചത്, പച്ച കള്ളത്തരം. നീങ്കിലും എന്നെ പറയാൻ അനുവദിക്കൂ, ഞാൻ ഞാൻ പറഞ്ഞ് ഫുള്ളാക്കട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ബൈബിൾ പണ്ഡിതന്മാരുടെ വീക്ഷണമാണ് അത് എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി ഞാൻ വായിക്കാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിലൂടെ റബേക്കക്ക് 3 വയസ്സ് തെളിയിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ആ ഉൽപ്പത്തി വായിക്കലായിരുന്നു ലക്ഷ്യം. താങ്കൾ ഉൽപ്പത്തി വായിക്കലിന്റെ ലക്ഷ്യത്തിൽ ഉൽപ്പത്തി വായിച്ചപ്പോൾ അതിൽ താങ്കളുടെ സെന്റൻസ് വായിച്ചു, അപ്പോൾ റബേക്കക്ക് 3 വയസ്സായിരുന്നു എന്ന് താങ്കൾ വായിച്ചു, ശരിയോ തെറ്റോ? അത് ഞാൻ വായിച്ചു. പക്ഷെ ആ വായിച്ചത് ആ വാക്യം താങ്കൾ വായിച്ച ആ വാക്യം ബൈബിളിൽ ഉള്ളതാണോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. താങ്കൾ വായിച്ച ആ വാക്യം ബൈബിളിൽ ഉള്ളതായിരുന്നോ അല്ലയോ? എന്റെ സുഹൃത്തെ ഞാൻ വായിക്കുമ്പോ നിങ്ങളോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എങ്ങനെ ചോദ്യം? അതൊന്നും അല്ല, ഞങ്ങൾ നോക്കിയോ ഇല്ലയോ എന്നൊന്നും അല്ലല്ലോ ചോദ്യം. ചോദ്യം ഇതായിരുന്നു, താങ്കൾ ആ വായിച്ച വാക്യം ബൈബിളിൽ ഉള്ളതായിരുന്നോ അല്ലയോ? അല്ല അല്ല. അപ്പൊ പിന്നെ താങ്കൾ എന്തിനാണ് അങ്ങനെ ഒരു കള്ളത്തരം വായിച്ചത്? അത് പണ്ഡിതന്മാരുടെ നിലപാടാണ് ഞാൻ തുടക്കത്തിൽ താങ്കൾ ആ വായിക്കുമ്പോ പറഞ്ഞു. ഇപ്പൊ എന്ത് മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾക്കും ഹൈന്ദവ സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഇദ്ദേഹം നേരത്തെ ചെയ്തത് എന്താണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു. ഒരു സെക്കൻഡ്. അതായത് ഈ ബൈബിൾ വായിക്കുന്നത് പോലെ കേൾക്കാമോ ഞാൻ പറയുന്നത്? ഹലോ, കേൾക്കാമോ? അതായത് ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെയാണ് വായിച്ചത്, അല്ലാതെ ഇവിടെ പണ്ഡിതന്മാര് പറഞ്ഞത് വായിക്കുന്നതും പറഞ്ഞല്ല വായിച്ചത്. അപ്പൊ എടുത്ത് അതിന് മുന്നേ ഒന്ന് ഉഴപ്പിപ്പോയപ്പം ജനറൽ ബദർ പറഞ്ഞ് അത് ഞങ്ങൾ കേട്ടില്ല, അത് തീർച്ചയായിട്ടും ഞങ്ങൾ കേൾക്കണം, അത് വായിക്കാൻ പറഞ്ഞപ്പം രണ്ടാമത് വായിച്ചത് ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെ വായിച്ചതാണ്. അപ്പം ഇപ്പൊ പറഞ്ഞ എന്താണെന്നറിയാം? തക്കിയ. അപ്പൊ എവരിൽ തക്കിയ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ആരെയ്തത്? നമ്മുടെ കൂട്ടുകാരൻ ചെയ്തത് തക്കിയ. അല്ല അച്ഛാ,
നമ്മൾ ഇങ്ങനെ പറയട്ടെ, ഈ തക്കിയെ കാണിച്ചതിന്റെ ഉദ്ദേശം മതം മാറ്റി മുസ്ലിമാക്കുക എന്നുള്ളതായിരുന്നല്ലോ, നുണ പറഞ്ഞ് മുസ്ലിമാക്കുക എന്നായിരുന്നല്ലോ ഉദ്ദേശം. ഇവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിനാ? അപ്പൊ മതം മാറ്റാൻ പോലും ഈ പുള്ളി തക്കി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ? ബൈബിൾ വാക്യത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അത് ദൈവവചനമാണെന്ന് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഇത്തരം കാണിക്കുന്ന ഉടായ്പകളെ ആ വാക്ക് ഞാൻ ഇപ്പൊ തൽക്കാലം ഉപയോഗിക്കുന്നുള്ളൂ. അതിനെ നമ്മൾ എന്ത് വിളിക്കണം?